യേശുക്രിസ്തുവിൽ ഏറെ സ്നേഹമുള്ളവരെ, നമ്മൾ ഓരോരുത്തരും വീണ്ടും ഒരു നോമ്പ് കാലഘട്ടത്തിൻ്റെ യാത്രയിലാണ്. 50 ദിവസത്തെ നോമ്പിൻ്റെ യാത്രയിലാണ് നമ്മൾ ഓരോരുത്തരും. ഈ നോമ്പ് കാലഘട്ടത്തിൽ ചോദിക്കാവുന്ന നല്ലൊരു ചോദ്യമാണ്, എന്താണ് നോമ്പ്? നോമ്പിന് ഒരുപാട് നിർവചനങ്ങളുണ്ട്. അതിലെനിക്ക് ഇഷ്ടമുള്ള ഒരു നിർവചനം ഇതാണ്: കർത്താവിൻ്റെ പീഡാസഹന മരണ ഉത്ഥാനത്തിന് വേണ്ടി ഈ ഭൂമിയിൽ ഒരു മനുഷ്യൻ കൊടുക്കുന്ന വിലയുടെ പേരാണ് നോമ്പ്. കുറച്ചുകൂടി മനസ്സിലാകുന്ന ഭാഷയിൽ പറഞ്ഞാൽ, ഈശോ മിശിഹായുടെ പീഡാസഹന മരണ ഉത്ഥാനത്തിന് വേണ്ടി ഈ ഭൂമിയിൽ ഒരാൾ ഒരുങ്ങുന്നതിൻ്റെ പേരാണ് നോമ്പ്. അങ്ങനെ നോക്കുമ്പോൾ നമ്മുടെ ക്രിസ്ത്യാനികളുടെ, ഒട്ടുമിക്ക ക്രിസ്ത്യാനികളുടെയും നോമ്പ് എത്തി നിൽക്കുന്നത് കുറച്ച് ഭക്ഷണങ്ങളുടെ വർജനം എന്നൊരവസ്ഥയിലേക്കാണ്. ഇന്ന് നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്ന ഏറ്റവും വലിയ സന്ദേശം ഇതാണ്: ഭക്ഷണത്തിനപ്പുറത്തും ഒരു നോമ്പുണ്ട്, ഒരു പുതിയ നോമ്പിലേക്ക് നിങ്ങൾ ക്ഷണിക്കാം. ഈശോ പറയുന്നുണ്ട്, കാണപ്പെടുന്ന നിങ്ങളുടെ സഹോദരങ്ങളെ സ്നേഹിക്കാൻ പറ്റുന്നില്ലെങ്കിൽ കാണപ്പെടാത്ത എന്നെ നിങ്ങൾക്ക് എങ്ങനെ സ്നേഹിക്കാൻ പറ്റും, എങ്ങനെ മനസ്സിലാക്കാൻ പറ്റും? വലിയൊരു ചോദ്യമാണ് കർത്താവ് ചോദിക്കുന്നത്. അതുകൊണ്ട് ഒരു പുതിയ നോമ്പിലേക്ക് നിങ്ങളെ ക്ഷണിക്കുകയാണ്. സ്നേഹത്തിൻ്റെ ഒരു നോമ്പ്, അല്ലെങ്കിൽ മനസ്സിലാക്കലുകളുടെ ഒരു നോമ്പ്, കുറേ കൂടെ വിശാലമായി മനുഷ്യനെ ഒന്ന് സ്നേഹിക്കാൻ, കുറേ കൂടെ ആത്മാർത്ഥമായി നമ്മുടെ ചുറ്റുമുള്ളവരെ ഒന്ന് മനസ്സിലാക്കാൻ ഈ നോമ്പ് കാലഘട്ടം കാരണമാകട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുകയാണ്. ഈ മനസ്സിലാക്കലുകളും ഈ സ്നേഹവും ആരംഭിക്കേണ്ടത് നമ്മുടെ ഓരോരുത്തരുടെയും കുടുംബങ്ങളിൽ നിന്നാണ് ഏറ്റവും ആദ്യം. അതുകൊണ്ട് വലിയ സ്നേഹത്തിൻ്റെ ഒരുപാട് പേരെ മനസ്സിലാക്കുന്ന വലിയൊരു നല്ലൊരു നോമ്പുകാലം ഓരോരുത്തർക്കും ആശംസിക്കുന്നു. അങ്ങനെ ഒരുപാട് സന്തോഷത്തിൻ്റെ, ഒരുപാട് സ്നേഹത്തിൻ്റെ, ഒരുപാട് സാഹോദര്യത്തിൻ്റെ വാതിലുകൾ ഒരുപാട് ആൾക്കാരുടെ ഹൃദയങ്ങൾക്ക് നേരെ തുറന്നിടാൻ നമുക്ക് ഓരോരുത്തർക്കും സാധിക്കട്ടെ. അതിനുവേണ്ടി നിത്യതനായ മിശിഹ നമ്മൾ ഓരോരുത്തരെയും അനുഗ്രഹിക്കട്ടെ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമം.